വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിലും നെക്കിലും ഉണ്ടാകുന്ന കളർ ഡിഫറൻസിനൊരു ഹോം റെമഡിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. റീസെന്റ് ഞാനിപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഞാൻ രണ്ട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നൈറ്റ് ഇരുന്ന് സ്റ്റോറി കിട്ട സമയത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നി, സൂപ്പർവാണെന്നും പറഞ്ഞിട്ട് ഞാൻ രണ്ട് പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. സോ ആ പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അയുഗ 2% ചന്ദനം സൺസ്ക്രീൻ SPF 50 PA++ വിത്ത് സാന്തലൂ ടെർമറിക് ആൻഡ് 26 പ്രഷ്യസ് ഹെർബ്സ് ഫോർ സ്കിൻ ബ്രൈറ്റനിങ്. സോ അയുഗ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളതാണ്. നല്ലൊരു ബ്രാൻഡാണ്. അതിൻ്റെ ഫേസ് വാഷ് ആൻഡ് നൈറ്റ് ജെല്ല് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലതാണ്. ഇനി എനിക്ക് അവരുടെ കുങ്കുമാതി ഓയിൽ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. സോ എനിക്ക് നല്ല ഹൈപ്പുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്ത് അപ്പം എനിക്ക് നന്നായിട്ട് തോന്നി. ഞാൻ അവരുടെ ഒരു ഫേസ് മിസ്റ്റാണ് ആദ്യം യൂസ് ചെയ്തത്. അപ്പം അത് യൂസ് ചെയ്തപ്പോൾ സീരിയസ്ലി അഡിക്റ്റ് ആയിപ്പോയി. ഭയങ്കര സൂപ്പർവാണ്. സോ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ അത് നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ നോക്കാം. സോ നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒതൻറ്റിക് ആയിട്ടുള്ള ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ആയ സാന്തലുഡും സാഫ്രോണും ഉണ്ട്. സോ സാന്തലുഡ് അറിയാലോ, ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, നമ്മുടെ ടാൻ കുറയ്ക്കും, നമ്മുടെ ബേണിംഗ് സെൻസേഷൻ കുറയ്ക്കും, പിന്നെ ആൻറ്റിസെപ്റ്റിക് ആണ്, ഇൻ എന്താ ബ്ലെമിഷസ് മിച്ചിങ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടേമറിക് ഉണ്ട്, വെറ്റിവർ ഉണ്ട്, എന്താ മഞ്ചിഷ്ടമുണ്ട്, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ആണ്. ടേമറിക് നമ്മുടെ സൺ ഡാമേജ് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും, നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ വെറ്റിവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസ് ചെയ്യും, ഹൈഡ്രേറ്റ് ചെയ്യും, സ്കിന്നിൻ്റെ PH ബാലൻസ് ചെയ്യും, പിന്നെ നമ്മുടെ അൺ ഈവൻ സ്കിൻ ടോൺ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സൂപ്പർവായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ചിഷ്ട, ഞാൻ പറയേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആയുർവേദത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മഞ്ചിഷ്ട എന്ന് പറയുന്നത്. ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയാണ്. അത് മാത്രമല്ല നമ്മുടെ ആക്നെ സ്കിൻ ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, സ്കിന്നിൽ ലൈറ്റൻ ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ കോംപ്ലക്ഷൻ ഈവൻ ആക്കാൻ, അത് അൺഈവൻ സ്കിൻ ടോൺ ഉള്ളവർക്ക് ഈവൻ സ്കിൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ കൂടിയാണിത്. സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് SPF 50 ആൻഡ് PA++ ഉണ്ട്. നോൺ വെയ്റ്റ്, ഭയങ്കര നോൺ എന്താ ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആണ്, ഭയങ്കര നോൺ ക്രീസി ആണ്. സീരിയസ്ലി പറയാം, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് എന്താ ഇപ്പം പറയാം, നമുക്ക് ഒട്ടും ഹെവി തോന്നത്തില്ല. പിന്നെ നോൺ സ്റ്റിക്ക് ആണ്, ഒരിക്കലും നമുക്കൊരു സ്റ്റിക്ക്നെസ് ഫീൽ ഉണ്ടാകത്തില്ല. സോ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഈ ഒരു സൺസ്ക്രീൻ ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർവാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് ഫേവറേറ്റ്, ഇനിയും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിന്യൂ ചെയ്യും എന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ള പ്രോഡക്റ്റാണ്. കാരണം അഡിക്റ്റ് ആയിപ്പോയി ഈ ഒരു പ്രോഡക്റ്റിന്, സത്യം പറയാലോ. സോ ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അയുഗ ചന്ദനം ആൻഡ് റോസ് വാട്ടർ ഫേസ് മിസ്റ്റ് ആണ്. ആൽക്കഹോൾ ഇല്ല, ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ് ഇല്ല, ഹൈഡ്രേറ്റിംഗ് ആൻഡ് റിഫ്രഷിംഗ് എന്നാണ് അവർ പറയുന്നത്. സോ അവർ അതേ മെൻഷൻ ചെയ്തേക്കുന്ന പോലെ ഹൈഡ്രേറ്റിംഗ് റിഫ്രഷിംഗും ആണ്. ഇത് നമുക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാം, അതായത് നമ്മുടെ സ്കിൻ കെയറിൻ്റെ കൂടെ യൂസ് ചെയ്യാം, ആഫ്റ്റർ മേക്കപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലൈക്ക് ഇതിൻ്റെ ഇടയിൽ ബിറ്റ്വീൻ മേക്കപ്പിൻ്റെ ഇടയിൽ നമുക്ക് യൂസ് ചെയ്യാം. ആക്ച്വലി ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഭയങ്കര ടയേർഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, ഭയങ്കര റിഫ്രഷിംഗ് ആണ്. മാത്രമല്ല നമുക്ക് ഭയങ്കര ഒരു എന്താ ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ് കേട്ടോ. സൂപ്പർവാണ്. എനിക്ക് ഇതിൻ്റെ സ്മെൽ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു ഒത്തൻറ്റിക് ആയുർവേദിക് സ്മെല്ലാണ് കേട്ടോ ഇതിന് വരുന്നത്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താ സാന്തലുഡ് ഉണ്ട്, ടെർമറിക് ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യുന്നു, സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യുന്നു, ഇത് നമ്മുടെ സ്കിൻ്റെ PH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും, റെജുവേറ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ. അത് മാത്രമല്ല നമ്മുടെ പോർസ് ടൈറ്റ് ചെയ്യും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാന്തൽ ആൻഡ് ഫ്ലോറൽ ഫ്രാഗ്രൻസ് നമ്മുടെ എന്താ സെൻസസിനെ അപ്ലിഫ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയത്തില്ലേ, അതേപോലെയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് സാന്തലുഡ് റോസ് വാട്ടറുമാണ്. സാന്തലുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നെ നറിഷ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡൾനെസ്, ഏജ് മാർക്സ്, പിന്നെ അറിയുമല്ലോ ചന്ദനം നമ്മുടെ ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് ചന്ദനം എന്ന് പറയുന്നത്. ഞാൻ മുന്നൊക്കെ യൂസ് ചെയ്യായിരുന്നു, പിന്നെ എപ്പോഴും എനിക്ക് പ്യുവർ ചന്ദനം കിട്ടിയിട്ടുണ്ട്, പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. സോ നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം, ഞാൻ ഗ്യാരണ്ടി തരുന്ന പ്രോഡക്റ്റാണ്. നമ്മൾ റെമഡി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ബിഫോർ പിക്ചറാണ് കേട്ടോ നമ്മുടെ കഴുത്തിൻ്റെ പിക്ചർ. സോ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്ലെൻസ് ചെയ്ത് കൊടുക്കണം. അതിന് പാലും ഞാൻ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് അരച്ചതാണ്. അത് നീര് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ കോട്ടൺ പാഡ്സ് അതിനകത്ത് ജസ്റ്റ് ഒന്ന് മുക്കിയിടുക. ഓക്കെ,
അപ്പം ഇപ്പം ഒന്ന് ഇടുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് മുക്കിയിടുക. മുക്കിയിട്ടതിന് ശേഷം എടുക്കുക, എടുത്തതിന് ശേഷം അത് നമ്മുടെ കഴുത്തിൽ ഫുള്ള് നന്നായിട്ടൊന്ന് എന്താ വൈപ്പ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം പാലാണ് ഏറ്റവും നല്ല ക്ലെൻസർ, ക്ലെൻസിങ് ആയിട്ട് ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് പാലാണ്. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ നീരൂടെ ആകുമ്പോൾ നമ്മുടെ സൺടാൻ പോകാനും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് സൺടാനിനെക്കാളും പിഗ്മെൻറ്റേഷനാണ് കേട്ടോ കൂടുതൽ, എനിക്ക് നല്ല പിഗ്മെൻറ്റേഷൻ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം കെയർ ചെയ്താൽ നല്ലപോലെ നിൽക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ പണിയാണ്. സോ ഇത് നന്നായിട്ട് കഴുത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കോട്ടൺ ഉപയോഗിച്ചിട്ടോ ജസ്റ്റ് അതൊന്ന് തുടച്ചെടുക്കുക. അതിനായിട്ട് നെക്സ്റ്റ് സ്ക്രബ് ചെയ്യാൻ പോവാണ്. അതിന് നേരത്തെ നമ്മളെടുത്ത പാലും ഉരുളക്കിഴങ്ങ് നീരും അതിനകത്ത് ബാക്കി കാണും ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അതിനകത്തോട്ട് ഞാൻ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, വേറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നല്ലപോലെ കോഫി പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കഴുത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്താ നല്ലപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കത്തില്ലേ, സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലൈക്ക് നമ്മൾ എങ്ങനെയാണോ സ്ക്രബ് ചെയ്യുന്നത് അതേപോലെ ജെന്റിലായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ടാൻ പോവാൻ, പിഗ്മെൻറ്റേഷൻ പോവാൻ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്താ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യും, നന്നായിട്ട് സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സാധനമാണ് കോഫി എന്ന് പറയുന്നത്. ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെയാണ്, പിഗ്മെൻറ്റേഷൻ പോവും. സോ അതുകൊണ്ട് നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ എന്തായാലും നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ കുറച്ച് പാൽ ഉരുളക്കിഴങ്ങൊക്കെ ബാക്കി വരും. സോ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ കോഫി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നമുക്ക് വേണ്ടത് നാരങ്ങയുടെ പകുതി നീര് വേണ്ട കേട്ടോ, ലൈക്ക് ഈ തൊലിയില്ലേ ആ ഒരു ഇതാണ്. എന്നിട്ട് അതിങ്ങനെ തിരിച്ച് വയ്ക്കുക, നമ്മൾ തിരിച്ച് വയ്ക്കത്തില്ലേ, തിരിച്ച് വച്ചിട്ട് ആ പൾപ്പ് വരുന്ന ആ നീര് വരുന്ന സ്ഥലമില്ലേ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ കഴുത്ത് സ്ക്രബ് മീൻസ് ഇത് ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, ലൈക്ക് സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ജെൻറ്റിലായിരിക്കും നമ്മൾ ചെയ്യുന്ന ടൈമിൽ, നമുക്ക് ഒരിക്കലും ഹാർഷായിട്ട് ഫീൽ ആവത്തില്ല. സോ നമ്മുടെ കഴുത്തിൽ എവിടെയാണ്, കഴുത്തിലല്ല ഇത്, കൈമുട്ടിൽ ഉപയോഗിക്കാം, കാൽമുട്ടിൽ ഉപയോഗിക്കാം, നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്തൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം, ഫേസിൽ ഞാൻ പറയുന്നില്ല. പിന്നെ ഒരിക്കലും നമ്മൾ നീരുള്ളത് എടുക്കണ്ട കേട്ടോ, കാരണം നീര് നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് നീര് ഉപയോഗിക്കാം, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും നാരങ്ങയുടെ നീര് നമ്മുടെ സ്കിന്നിൽ ഇൻക്ലൂഡ് ചെയ്തുകൂടാം. സോ ഇത് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ലൈക്ക് സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. വയ്ക്ക ഒരുപാട് നേരം ടൈം ഒന്നും വയ്ക്കണ്ട, ജസ്റ്റ് ഇത് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക, അത്രേ ഉള്ളൂ. സോ നമ്മൾ കണ്ടോ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ എൻ്റെ കഴുത്തിൽ ബാക്കിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, അതൊന്ന് ഇഗ്നോർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത ഉരുളക്കിഴങ്ങില്ല, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ നീരെടുത്ത് വയ്ക്കുന്ന സമയത്ത് സ്റ്റാർച്ച് അതിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കും, അത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അതായത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് എടുത്തു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഉൾപ്പെടുത്താം, ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ആക്കി ഓൾറെഡി നാരങ്ങ നീര് കുറച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത്. എന്നിട്ട് നല്ല പോലെ ഇത് നമ്മുടെ എന്താ കഴുത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യുക, ഇങ്കരായിട്ട് ഉണങ്ങരുത്, ഉണങ്ങി അങ്ങ് വരണ്ട് പിടിക്കുന്ന ആ ഒരവസ്ഥ വരരുത്, ബിക്കോസ് ഇങ്ങനെ നമുക്ക് ഫൈൻ ലൈൻസ് വീഴാനുള്ള ചാൻസ് ഉണ്ടാവും. സോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ജസ്റ്റ് നമുക്കറിയാം പാഡ് ഡ്രൈ ആവൂലേ, നന്നായിട്ട് ഒന്ന് ഉണങ്ങി നമ്മൾ കഴുത്തിനൊന്ന് തൊട്ട് നോക്കുമ്പോൾ നമ്മളെ കയ്യിൽ പറ്റരുത്, ആ ഒരു ഇതെത്തുമ്പോൾ ആ ഒരു സ്റ്റേറ്റ് എത്തുമ്പോഴത്തേക്കും വാഷ് ചെയ്ത് കളയാം. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാം, കാരണം അരിപ്പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. സോ അതെടുക്കാം. അപ്പോൾ അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കിത് മഞ്ഞളോ മഞ്ചിഷ്ടയോ എന്ത് വേണമല്ലോ അലോവേർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാണ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം, ബിക്കോസ് അതൊക്കെ നല്ല ബ്ലീച്ചിങ് ഏജൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതൊരിക്കലും നമ്മുടെ കഴുത്തിങ്ങനെ വെളുപ്പിച്ച് തരും, അങ്ങനെ ഒന്നും തന്നെ ചെയ്യത്തില്ല. നമ്മുടെ എന്താ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും, അല്ലാതെ നമ്മൾ വിചാരിക്കും പോലെ നമ്മളിങ്ങനെ മറ്റേ എന്താ ഡിറ്റർജൻറ്റിൻ്റെയൊക്കെ പരസ്യത്തിൽ കാണിക്കുന്ന പോലെ അങ്ങനെ ഒരു ഇത് ഉണ്ടാകത്തില്ല. ഓക്കെ, പിന്നെ പറയാനുള്ള കാര്യം ഇതൊരിക്കലും പെർമനൻ്റ് അല്ല. നിങ്ങൾക്ക് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പെർമനൻ്റ് ആണോ പെർമനൻ്റ് ആണോ, ഒരിക്കലും അല്ല. നമ്മൾ എത്രത്തോളം നാൾ കെയർ ചെയ്യുന്നു അത്രയും നാൾ നിലനിൽക്കും, കെയർ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അത് പോകും, അത് ഉറപ്പാണ്. ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ. സോ നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്താ വാഷ് ചെയ്തു. അപ്പം ആ ഒരു ചെറിയൊരു ഷെയ്ഡ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത് ബാക്കിലാണ്, ബാക്കിൽ ബിഫോറും ആഫ്റ്ററും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ആ ഒരു ഡിഫറൻസ്. നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും.
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങളിത് ഡെയിലി ചെയ്യണ്ട, വീക്കിലി ട്വൈസ് ത്രൈസ് ഒക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ, നല്ല ഡിഫറൻസ് ഉണ്ടാവും. സോ ചെക്ക് ചെയ്ത് നോക്കുക. സോ നിങ്ങൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ബിക്കോസ് ഭയങ്കര എഫക്റ്റീവ് ആണ്. പിന്നെ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് ഒരിക്കലും വെളുപ്പിച്ച് കൈത്തരം അങ്ങനെ ഒരു പരിപാടി സത്യം പറഞ്ഞാൽ, ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ബട്ട് അതും പെർമനൻ്റ് അല്ല. നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ എത്ര നാൾ ലാസ്റ്റ്, ചിലപ്പോൾ 6 മാസം കഴിയുമ്പോൾ 3 മാസം ഇപ്പോൾ 1 വർഷമൊക്കെ ലാസ്റ്റ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മൾ എടുക്കണം. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമല്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കാശില്ലാത്തവരുണ്ട്, നമ്മളൊക്കെ പോലെ കാശില്ല അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള ഇതില്ല എന്നുണ്ടാവാനാണെന്നുണ്ടെങ്കിൽ സീരിയസ്ലി നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ഭയങ്കരമായിട്ട് വർക്ക് ഒന്നാണ്, ട്രസ്റ്റ് മീ, നന്നായിട്ട് വർക്കാവും. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ, ടാറ്റാ ബൈ ബൈ.